മട്ടണും അനുബന്ധമായ വിഭവങ്ങളും സെർവ് ചെയ്യുന്ന കേരളത്തിലെ ഒരു ഫേമസ് ആയ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. വെക്കേഷൻ ടൈമാണ്, നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. ഓൺ ദ വേ നമ്മൾ പെരുമ്പാവൂർ വഴിയാണ് പോകുന്നത്. അപ്പം അപ്സര ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഫേമസ് ഹോട്ടൽ അവിടെ ഉണ്ട്. അതൊന്ന് വിസിറ്റ് ചെയ്യണം എന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അവിടുത്തെ മട്ടണും മട്ടൺ വിഭവങ്ങളൊക്കെ വളരെയധികം ഫേമസുമാണ്. ഒരുപാട് വർഷമായിട്ട് അപ്സര ഹോട്ടൽ പെരുമ്പാവൂരിൽ വർക്ക് ചെയ്യണത്. ഇവരെന്നെ ആടിനെ മേടിച്ച് രാവിലെ ഒരു 5-5.5 ആടിനെ വെട്ടി ലിവറും അതുപോലെ മട്ടൺ ഇതുപോലത്തെ ഫ്രൈയും ബിരിയാണിയും മട്ടൺ ചാപ്സൊക്കെ ആയിട്ട് വെവ്വേറെ കറികൾ ഉണ്ടാക്കാറാണ് പതിവ്. ഒരുപാട് കാലമായി അപ്സര ഹോട്ടലിൽ വിസിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. അത് ഇപ്പോഴാണ് പറ്റിയത്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മട്ടൺ ഫ്രൈ റെഡിയാണ്, ഇതുപോലെ മട്ടൺ ചാപ്സ് റെഡിയാണ്, ബിരിയാണി റെഡിയാണ്. അപ്പോൾ നമ്മളെല്ലാം ഓർഡർ ചെയ്തു. നമ്മളൊരു 6 പേരുണ്ടായതുകൊണ്ട് ഇതെല്ലാം ഒരുപോലെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. മട്ടൺ ലിവർ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു 7-8 മണിയാകുമ്പോഴേക്കും മട്ടൺ ലിവർ തീർന്നു പോകുന്നതാണ് പറഞ്ഞു കേട്ടത്. ഇതുപോലെ തന്നെ ഇവിടുത്തെ ബിരിയാണി പെട്ടെന്ന് തീർന്നു പോകാറുണ്ട്. 11-12 മണിയാകുമ്പോഴേക്കും ബിരിയാണി തീർന്നു പോകുന്നു ഞാൻ കേട്ടിട്ടാണ് ഇന്ന് ഓടി പിടിച്ചൊരു 10-10.5 ആകുമ്പോഴേക്കും ഇവിടെ ഞാൻ എത്തിയത്. പല ഫുഡ് വ്ലോഗേഴ്സിൻ്റെ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഇവരിവിടെ വീഡിയോ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബിരിയാണി കഴിക്കാനും വന്നിട്ട് നിരാശയോടെ മടങ്ങിപ്പോകുന്നത് കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ എത്തിയത് ഇവിടെ. ബിരിയാണി വളരെ വ്യത്യസ്തമായ ബിരിയാണി. പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും നമുക്ക് ഈ മസാലയിൽ. ഒരുപാട് സ്പൈസി അല്ല. മലബാറിൽ വന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മലബാർ ബിരിയാണിയോട് കമ്പയർ ചെയ്യാനേ പറ്റാത്തൊരു ബിരിയാണിയാണ്. കൂടെ നമുക്ക് പപ്പടം തന്നിട്ടുണ്ട്, ചമ്മന്തി തന്നിട്ടുണ്ട്, അതുപോലെ തൈരില്ലെങ്കിൽ പോലും ഉള്ളിയുണ്ട്, പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചാറും തന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബിരിയാണിയിൽ പുഴുങ്ങിയ മുട്ടയുണ്ട്. ചെറിയ അരിയിലുണ്ടാക്കിയ ബിരിയാണി വളരെ സ്പൈസ് കുറഞ്ഞ ഒരു ബിരിയാണിയാണ്. എന്നാൽ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് താനും. എന്നാൽ ഒരു പൊതുവേ സ്പൈസി ബിരിയാണി ഇഷ്ടപ്പെടുന്ന എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് മട്ടൻ്റെ മറ്റ് വിഭവങ്ങളും ടേസ്റ്റ് ചെയ്തത്. ഒരുപാടൊന്നും ഫ്ലേവർഫുൾ, അതായത് മട്ടൻ്റെ ഫ്ലേവർ കിട്ടുന്ന വിഭവങ്ങളൊന്നും അല്ലായിരുന്നു മട്ടൺ ഫ്രൈയും മട്ടൺ ചാപ്സൊക്കെ. ഒരു മീറ്റ് അത്രേ ഉള്ളൂ. പക്ഷേ മട്ടൺ ഫ്രൈ നമ്മൾ പിന്നീട് 2-3 പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചു, കാരണം ഫ്രൈഡ് മീറ്റിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തോളം ഇവിടുത്തെ ടേസ്റ്റ് വളരാത്തത് കാരണം ഞാൻ ചെയ്ത ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട എന്തുകൊണ്ടാണ് ഇത് ഇന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റായി അറിയപ്പെടാനുള്ള കാരണമെന്ന്. അപ്പോൾ എനിക്ക് പലരും റിപ്ലൈ ചെയ്ത് തന്നത് ടേസ്റ്റിനെക്കാളും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ റെസ്റ്റോറൻ്റ് അവരുമായിട്ടെന്നാണ്. കുട്ടിക്കാലത്തൊക്കെ പെരുമ്പാവൂർ ഭാഗത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന ഫേമസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്സര. അത് ഇന്നും അതുപോലെ നിലനിർത്തുന്നുണ്ട്, അതേ ഭക്ഷണങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കാം. പക്ഷേ പുറത്തുനിന്ന് വന്ന എനിക്ക് ആ ഇമോഷനില്ല, ഞാൻ ടേസ്റ്റ് മാത്രം തേടി വന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് എക്സ്പെക്റ്റഡ് ടേസ്റ്റ് കിട്ടാത്തത്. പക്ഷേ നെക്സ്റ്റ് ടൈം പോകുമ്പം ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിയോട് കൂടി ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാം. എന്തായാലും അപ്സര ഹോട്ടൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസിക് ഹോട്ടലുകൾക്ക് എക്സാമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.